കള്ളപ്രചരണങ്ങൾക്ക് കുടചൂടുകയാണ് ഇവിടുത്തെ ചില പാർട്ടികളും മാധ്യമങ്ങളും. ഒരു കാര്യം വളച്ചൊടിച്ച് വൻ ഭൂകമ്പം സൃഷ്ടിക്കാനാണ് ഇക്കൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ബിജെപി ബന്ധം പകൽ പോലെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത് മറയാക്കി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ബിജെപിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബിജെപിയുമായി ചേർന്നു പോകാൻ ഒരു പാർട്ടി തീരുമാനിക്കുന്നു. അതിന്റെ കേരള ഘടകം ബിജെപി വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലെ JDSന്റെ ധാർമ്മികതയ്ക്ക് എന്താണ് കുറവെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു. BJP വിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം. അവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി. എന്നാൽ BJPക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന പാർട്ടി കൂടിയാണ്. ഞങ്ങളുടെ മുഖ്യ ശത്രു BJP തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ BJPക്കൊപ്പം നിൽക്കുന്നു. എന്നാൽ ഇവർ ഒരിക്കലും അത് അംഗീകരിച്ചു തരില്ലല്ലോ. അവിടെയും സർക്കാരിനെതിരെ കുറ്റം പറയാനാണല്ലോ ഇക്കൂട്ടർ നോക്കാറുള്ളത്. BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ദേവഗൌഡ തിരുത്തിയിട്ടും മാധ്യമങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞത് ഇടത് പാർട്ടിയോടൊപ്പമാണ് കേരള ഘടകം എന്നാണ്. മുഖ്യമന്ത്രി തന്നെ നിലപാട് വിശദീകരിച്ചതുമാണ്. ഇതെല്ലാം ഇവന്റ് മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദഗൌഡയുടേതായി വന്ന പ്രസ്താവന അസംബന്ധമാണെന്ന് വ്യക്തമായിട്ടും വീണ്ടും പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമാണെന്ന് അദ്ദേഹം പറയുന്നത്. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സ്വമേയല്ല, ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണിത്. അസംബന്ധവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ദേവഗൌഡ പറഞ്ഞു. എന്നിട്ടും മാധ്യമങ്ങൾ പറയുന്നു CPIM അങ്കലാപ്പിലാണെന്ന്. കോൺഗ്രസിന്റെ PR ഏജൻസിയുടെ കള്ളപ്രചരണം മാധ്യമങ്ങൾക്ക് ഏറ്റുപിടിക്കുകയാണ്. 1-2 ദിവസത്തെ ആയുസ് ഇതിനൊക്കെ ഉണ്ടാകുമെന്ന് ജനങ്ങൾ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ പോകുന്നതുമില്ല. BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPIMന്. ദേവഗൌഡ BJPയുമായി സഖ്യമുണ്ടാക്കിയത് കേരള ഘടകം തള്ളിയിട്ടുണ്ട്. LDFന്റെ നിലപാട് തങ്ങൾക്കുള്ളത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുകൂടെ അവർ പറയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി.